കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയായി പരിഗണിക്കാൻ സംസ്ഥാന സ്കൂൾ സ്പോർട്സ് ഓർഗനൈസറും സംഘവും സീനിയർ ഗ്രൗണ്ട് സന്ദർശിച്ചു. നവംബർ മാസത്തിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി ജില്ലയിൽ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കുള്ള സീനിയർ ഗ്രൗണ്ട് പരിഗണിക്കുന്നതിനായി ഗ്രൗണ്ടും പരിസരവും നേരിട്ട് കാണാനും സൗകര്യങ്ങൾ അറിയുന്നതിനുമായാണ് സംസ്ഥാന സ്കൂൾ സ്പോർട്സ് ഓർഗനൈസർ എൽ ഹരീഷ് ശങ്കറും സംഘവും തിങ്കളാഴ്ച സീനിയർ ഗ്രൗണ്ട് സന്ദർശിച്ചത്. സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ത്രോയിങ് സർക്കിൾ, ഹാമർ ഗേജ്, ഗാലറി ബിൽഡിംഗ്, പവലിയൻ, പരിശീലന ഗ്രൗണ്ട് എന്നിവയെല്ലാം സംഘം വീക്ഷിച്ചു. കാര്യങ്ങൾ വിലയിരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പിന് ഇവിടുത്തെ സൗകര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഈ വർഷത്തെ സംസ്ഥാന കായികമേളയ്ക്ക് കുന്നംകുളം ആതിഥ്യമരുളും. എം എൽ എ എ സി മുദ്ദിന്റെ ശ്രമഫലമായാണ് സ്പോർട്സ് ഓർഗനൈസർ സീനിയർ ഗ്രൗണ്ട് സന്ദർശിക്കാനെത്തിയത്. നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിലെത്തി ഹരീഷ് ശങ്കർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇത്തരമൊരു മഹാകായികമേള നടത്താൻ സന്നദ്ധമാണെന്നും കുന്നംകുളത്തെ കൂട്ടായ്മ അതിനെ നെഞ്ചേറ്റുമെന്നും അവർക്ക് ഉറപ്പു നൽകി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ പി ഐ റസിയ, പ്രധാന അധ്യാപകൻ എം കെ സോമൻ, സ്കൂൾ കായികാധ്യാപകൻ പി എം ശ്രീനേഷ്, റവന്യൂ ജില്ലാ സ്കൂൾ സ്പോർട്സ് ഓർഗനൈസർ എ എസ് മിഥിൻ, ആർ ഡി എസ് ജി എ സെക്രട്ടറി ഗിറ്റ്സൻ തോമസ്, ഉപജില്ലയിലെ കായികാധ്യാപകരായ മുഹമ്മദ് ഹനീഫ, സിജു പി ജോൺ, ടി മനോജൻ, അബിൻ തോമസ് എന്നിവരും ഉണ്ടായിരുന്നു.